2024 ഈ വർഷം വരാനിരിക്കുന്ന മോളിവുഡിലെ അടുത്ത വമ്പൻ സിനിമകളിൽ ഒന്നായ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ടീസർ ഇന്ന് 5 മണിക്ക് മുന്നേ പുറത്തു വന്നിരിക്കുകയാണ്. രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക, അർജുന അശോകൻ, സിദ്ധാർത്ഥ ഭരതൻ തുടങ്ങിയവർ പ്രധാന റോളുകളിൽ എത്തുന്ന സിനിമയുടെ ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് പോലെ 2 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഒരു ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. വിക്രം വേദിയുടെ നിർമ്മാതാക്കൾ നിർമ്മിക്കുന്ന സിനിമ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പ്രേതകഥയുമായിട്ട് എത്തുന്ന സിനിമ കൂടെയായ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ പ്രതീക്ഷിച്ചത് പോലെ ഒരു കിഡിലൻ ക്വാളിറ്റി ടീസർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ടീസറിൽ എടുത്തു പറയേണ്ടത് സൗണ്ട് എഫക്ട് തന്നെയാണ്. ഒരു ഹൊറർ ത്രില്ലർ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലുത് ആ സിനിമയുടെ സൗണ്ട് എഫക്ട്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം തന്നെയാണ്. അതെല്ലാം തന്നെ ഈ ടീസറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തിയേറ്ററുകളിൽ പേടിപ്പിക്കും, ഞെട്ടിക്കും എന്നൊക്കെ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു ടീസറാണെന്നും പുറത്തു വന്നിരിക്കുന്നത്. അർജുന അശോകൻ, സിദ്ധാർത്ഥ ഭരതൻ കൂട്ടുകെട്ടാണ് ടീസറിന്റെ മുക്കാൽ ഭാഗവും കൊണ്ടുപോയതെങ്കിൽ ഏറ്റവും അവസാനം മമ്മൂക്ക് തന്നെയാണ് ഈ ഒരു ടീസറിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അവസാനത്തെ മമ്മൂക്കിയുടെ ഡയലോഗും ഒപ്പം തന്നെ എക്സ്പ്രഷൻസ് എല്ലാം തന്നെ കിഡിലൻ എന്ന് തന്നെ നിസ്സംശയം പറയാം. നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നത് പോലെ ഒരു ദുർമന്ത്രവാദി ഒപ്പം തന്നെ വൃദ്ധ കഥാപാത്രത്തിൽ തന്നെയാണ് മമ്മൂക്ക ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മനയിലെ മന്ത്രവാദിയുടെ ഒരു കിഡിലൻ വില്ലനിസം എല്ലാം തന്നെ ബ്രഹ്മയുഗം എന്ന സിനിമയിൽ കാണാൻ കഴിയുമെന്ന് കൂടി ടീസറിൽ നിന്ന് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അർജുൻ അശോകൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് പ്രകടനം എല്ലാം തന്നെ ഈ സിനിമയിൽ കാണാൻ കഴിയുമെന്നൊരു സൂചന ടീസർ നൽകുന്നുണ്ട്. എന്തായാലും സിനിമ ഈ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നത് പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തന്നെയാണ് ബ്രഹ്മയുഗം എന്ന ടീസർ ഉറപ്പ് നൽകുന്നുണ്ട്. നാം എല്ലാം തന്നെ പ്രതീക്ഷിച്ച പോലെ പഴയ സിനിമകളിൽ കാണുന്ന അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഗ്രേഡിങ്ങിൽ ചില മാറ്റങ്ങളെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്ന ടീസറിൽ കണ്ട കളർ ഗ്രേഡിംഗ് അത്ര മോശമായിട്ടില്ല. അപ്പോഴും ടീസറിൽ കണ്ട കളർ ഗ്രേഡിംഗ് എങ്ങനെ തിയേറ്ററുകളിലെ 2 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സിനിമയിൽ പിടിച്ചിരുത്തുമെന്നത് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾ പ്രേക്ഷകർക്ക് ഈ കളർ ഗ്രേഡിംഗ് ഇഷ്ടമായോ എന്ന് തീർച്ചയായിട്ടും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. ഒരു ത്രില്ലിംഗ് ടീസർ കണ്ട ബ്രഹ്മയുഗം ടീസറിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയൂ. കാത്തിരിക്കൂ ബ്രഹ്മയുഗത്തിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ടാം.